ഹലോ, എല്ലാവർക്കും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഫോണിൻ്റെ കപ്പാസിറ്റി നിറയുമ്പോഴാണ് നമ്മൾ ഗാലറിയുടെ വലിയ സൈസൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത് അല്ലേ? നമ്മൾ ഇതിനെ എങ്ങനെയാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുക? ഐഫോൺ എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവം തന്നെയാണ്. അതിൻ്റെ ഉള്ള ഐട്യൂണ് അല്ലെങ്കിൽ കുറേ പ്രൊസീജിയറാണ് ഫയലിൽ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത്. അതിനൊരു സൊല്യൂഷനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ഏറ്റവും നമ്മൾ മെയിനായിട്ട് പറയുന്നത് കേവലം ഐട്യൂണൊന്നും വേണ്ട, നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കേബിൾ വഴിയെങ്കിലാണ് നമുക്ക് ഫയലൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അല്ലാതൊരു വഴിയാണിത്. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമുക്ക് വേണ്ട വീഡിയോസ്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് 7 സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ 7 സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ ആയാലും ഫോട്ടോ ആയാലും അതുപോലെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഒരു ഫയലിൽ അത് മാത്രം സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം എടുത്തിട്ട് ഇപ്പോൾ ക്രോം ആയാലും നിങ്ങൾ ഇരിക്കുന്ന ബ്രൗസർ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. വി ട്രാൻസ്ഫർ ഓൺ ചെയ്യുക. വി ട്രാൻസ്ഫർ എന്നാൽ വലിയ വലിയ ഫയലുകൾ 2 GB വരെ ഫ്രീ ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ് വി ട്രാൻസ്ഫർ. അമർത്തി കഴിഞ്ഞാൽ അവിടെ അപ്ലോഡ് ഫയൽ എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. അത് നമുക്ക് ഗാലറിയിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അതാണ് പോകും. ഓക്കെ, നമ്മളിപ്പോൾ ബ്രൗസ് ചെയ്യാനായിട്ട് ഏതാണ് ഏത് ഫയലാണ്, ഞാനിപ്പോൾ പറഞ്ഞുള്ള ഒരു ഫോൾഡറാക്കി ഞാനിത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 7 വീഡിയോകൾ മാത്രമുള്ളൊരു വീഡിയോ നമുക്കൊരു 2 GB വരെ നമുക്ക് സിമ്പിളായിട്ട് പോകുന്നതാണ്. ഏത് ഫയലാണ് ഇപ്പോൾ കുറേ ഫയൽസുകളിൽ മാറ്റാനുണ്ടെങ്കിൽ നമുക്ക് അതിന് പെർട്ടിക്കുലർ നെയിം വരെ മെൻഷൻ ചെയ്യാനായിട്ട് ഇതിൽ സാധിക്കും. നമ്മൾ മെയിൽ വഴിയാണിത് ആക്സസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ നമ്മൾ അയക്കുന്ന മെയിലും ആർക്കാണോ അയക്കാൻ പോകുന്നത് എന്ന മെയിലും മെൻഷൻ ചെയ്യാം. നമ്മുടെ മെയിലിലേക്ക് ഒരു OTP കോഡ് വരും. അതിപ്പോൾ നമ്മൾ മെയിൽ ജനറേറ്റ് മെയിലിലേക്കാണ് ജനറേറ്റ് ആയിട്ട് വരിക. അപ്പോൾ അത് നമ്മൾ ആ ഒരു OTP നമ്പർ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ 100% വരെ നമുക്ക് ഇതിൽ കാണിക്കും. ഏതായാലും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഫയൽ സൈസ്, അതനുസരിച്ചിട്ടാണ് ഈ ഫയല് അയക്കാനുള്ള ടൈം എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഒരു 1 GBനേക്കാളും താഴെയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 100 MB ഉള്ള വെച്ചാൽ വേഗം തരും. 1 GB ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ അത് ഫുള്ള് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന 2 മെയിലിലേക്കും ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. ഇത് നിങ്ങൾക്ക് വി ട്രാൻസ്ഫർ യൂസ് ചെയ്ത് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ ഫോണിലെ ഡാറ്റ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. എല്ലാം ഒരു ക്വാളിറ്റി ഒരു കോംപ്രമൈസും ഇല്ലാണ്ടാണ് ഈ ഫയൽസുകളും മൊത്തം നമുക്ക് ട്രാൻസ്ഫർ ആയി കിട്ടുന്നത്. നമ്മളിപ്പോൾ വാട്സപ്പ് വഴി അയക്കുമ്പോൾ കംപ്രസ് ആയിട്ടാണ് ഫയലുകൾ, അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കംപ്രസ് ആയിട്ടാണ് ഫയൽ കിട്ടുക. അപ്പോൾ ഈ ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും ക്വാളിറ്റി അതേ ക്വാളിറ്റിയോടെ തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനും വളരെ സിമ്പിളായിട്ട് അത് ചെയ്യാനും പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആർച്ചീവ് ആയിട്ടുള്ള ഫയൽസ്, ഇപ്പോൾ 7 ഫയലുകൾ ആർച്ചീവ് ആയിട്ട് ഇതിലേക്ക് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഏറ്റവും മെയിനായിട്ട് വേണ്ടത്, അപ്പോൾ ഒരു നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫയലായിട്ട് സെലക്ട് ചെയ്താൽ നമുക്ക് ആർച്ചീവ് ആയിട്ട് ചെയ്യുമ്പോൾ ആ ഫയൽ ഫോർമാറ്റിൽ തന്നെ കിട്ടും. നമ്മളിപ്പോൾ റാൻഡം ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ അതെല്ലാ ഫയൽസുകളും അങ്ങനെ ആയിരിക്കും വരാമെന്ന്. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫയൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് സെലക്ട് ചെയ്യുക. അതിന് നെയിം കൊടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് അത് നമുക്ക് കാറ്റഗറൈസ് ചെയ്തിട്ട് തന്നെ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. ഇപ്പോൾ 100% ആണ് നമുക്ക് ഇതിൻ്റെ കാണിക്കുന്നത്. അത് എത്ര MB ആണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഇത്ര സമയമാണ് എടുക്കുന്നത്. ഇപ്പോൾ 327 MB ഉള്ള ഫയലാണ് ഇത്ര സെക്കൻഡ് കൊണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമുക്കൊരു കേബിളോ അല്ലെങ്കിൽ വേറെ എന്തൊരു സംഭവമോ നമുക്ക് ഐട്യൂണോ ഒന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഓൾറെഡി നമുക്ക് നമ്മുടെ ഫയലിലേക്ക് ട്രാൻസ്ഫർ ആയിരിക്കുകയാണ്. നമുക്ക് ഈ സാധനം ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നിന്ന് ഫ്രീ ആക്കാൻ പറ്റും. ബാക്കിയെല്ലാം ഇതെല്ലാം നമുക്ക് സിസ്റ്റത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കെന്താ വെച്ചാൽ ഇത്രയും സംഭവങ്ങളേ ഉള്ളൂ. നമ്മളിപ്പോൾ ഫയല് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഫയൽസുകൾ വരെ ഉണ്ടാവും. അത് ക്വാളിറ്റിയോടെ തന്നെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു. ഇനി തുടർന്നും എൻ്റെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.